ഇടുക്കി ജില്ലയിലെ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കിയത് നിയമാനുസൃതമല്ലാത്ത പട്ടയങ്ങൾ ക്രമപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 2019 സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും കോടിയേരി അറിയിച്ചു. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, പട്ടയം റദ്ദാക്കിയതിന്റെ ഭാഗമായി ആരെയും ഒഴിപ്പിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. പട്ടയം റദ്ദാക്കപ്പെട്ടവർ വീണ്ടും അപേക്ഷ നൽകണം, ഓരോ അപേക്ഷയും പരിശോധിച്ച് ക്രമപ്പെടുത്തി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതേസമയം റവന്യൂ വകുപ്പ് തീരുമാനത്തിൽ എതിർപ്പുമായി MM മണി MLA രംഗത്തെത്തിയിരുന്നു. പട്ടയമേള നടത്തി നിയമപരമായി വിതരണം ചെയ്ത പട്ടയമാണ് ഇതെന്നും അവ എന്തിനാണ് റദ്ദാക്കുന്നതെന്ന് റവന്യൂ വകുപ്പിനോട് ചോദിക്കണമെന്നും MM മണി പ്രതികരിച്ചു. രവീന്ദ്രൻ പട്ടയഭൂമിയിലുള്ള CPIM പാർട്ടി ഓഫീസിനെ ആരും തൊടില്ല എന്നും MM മണി മുന്നറിയിപ്പും നൽകി. രവീന്ദ്രൻ പട്ടയം റദ്ദാക്കുമ്പോൾ അതിന്റെ നിയമവശം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പാർട്ടി ഓഫീസ് വർഷങ്ങളായി അവിടെ തന്നെ ഉള്ളതാണ്. പുതിയ ഓഫീസ് പണിതത് മാത്രമാണ് ഒരു വ്യത്യാസം. പാർട്ടി ഓഫീസിൽ വന്ന് എന്തെങ്കിലും ചെയ്യാൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നവുമില്ല എന്നാണ് MM മണി പ്രതികരിച്ചത്. എന്നാൽ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കാനുള്ള സർക്കാർ ഉത്തരവിൽ MM മണിയുടെ പ്രതികരണത്തെ തള്ളിയിരിക്കുകയാണ് റവന്യൂ മന്ത്രിയായിട്ടുള്ള K രാജനും. കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നത് ശരിയല്ല എന്നാണ് റവന്യൂ മന്ത്രി K രാജൻ പ്രതികരിച്ചത്. രവീന്ദ്രൻ പട്ടയ വിഷയത്തിൽ MM മണി MLA പ്രതികരണത്തിൽ മറുപടി പറയുകയാണ് K രാജൻ നിലപാട് അറിയിച്ചത്. തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുക്കേണ്ടതില്ല, മറിച്ച് ഇന്ന് തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും K രാജൻ പ്രതികരിച്ചു. പട്ടയം നൽകിയത് നിയമപരമായിട്ടാണ് എന്നാണ് അന്നത്തെ തഹസീൽദാർ കൂടിയായ രവീന്ദ്രൻ അറിയിച്ചതും. മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് പട്ടയം റദ്ദു ചെയ്യാൻ തീരുമാനിച്ചത് ശരിയായില്ല, ഇതിനെ നിയമപരമായി തന്നെ നേരിടും, പുതിയ പട്ടയ നടപടികൾ ഉടൻ നടത്താൻ കഴിയില്ല, അതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യവും അഴിമതിയും ഉണ്ട് എന്നാണ് രവീന്ദ്രന്റെ ആരോപണം. അനധികൃതമായി നൽകിയ 530 രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കാനാണ് റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് റദ്ദാക്കൽ ഉത്തരവിറക്കിയിരിക്കുന്നത്. 4 വർഷം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി. 1999 ദേവികുളം ഡെപ്യൂട്ടി തഹസീൽദാർ ആയിരുന്ന MA രവീന്ദ്രൻ നൽകിയ പട്ടയങ്ങളാണ് റദ്ദാക്കിയത്. ദേവികുളം പഞ്ചായത്തിലെ 9 വില്ലേജുകളിലുള്ള പട്ടയങ്ങളാണ് റദ്ദാക്കുന്നത്. 45 ദിവസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കണമെന്നാണ് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 1999 ഇടുക്കി കളക്ടറായിരുന്ന VR പത്മനാഭൻ നൽകിയ അധികാരം ഉപയോഗിച്ചാണ് അന്ന് ദേവികുളം അഡീഷണൽ തഹസീൽദാറുടെ ചുമതല വഹിച്ചിരുന്ന ഡെപ്യൂട്ടി തഹസീൽദാർ MA രവീന്ദ്രൻ 530 പട്ടയങ്ങൾ വിതരണം ചെയ്തത്. തഹസീൽദാറായിരുന്ന MK ചെല്ലപ്പന്റെ ജോലി ഭാരം ചൂണ്ടിക്കാട്ടിയായിരുന്നു കളക്ടറുടെ നടപടി. ഈ പട്ടയമാണ് ഇപ്പോൾ വീണ്ടും വിവാദമാകുന്നത്. 1964 കേരള ഭൂമിപതിവ് ചട്ടം 23A അനുസരിച്ച് പട്ടയം നൽകാനുള്ള തഹസീൽദാരുടെ അധികാരം തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥന് കൈമാറാൻ കളക്ടർക്ക് ഉത്തരവിടാം. എന്നാൽ 1972 കണ്ണൻദേവൻ ഹിൽസ് ഭൂമി ഏറ്റെടുക്കൽ നിയമവും ചട്ടവും പ്രകാരം അവിടെ ഭൂമി പതിച്ചു നൽകാനുള്ള അധികാരം തഹസീൽദാർക്കില്ല എന്നാണ് പറയുന്നത്. അത് കളക്ടർക്കാണ് ഉള്ളത്. അതിനാൽ രവീന്ദ്രന് അധികാരം കൈമാറിയ ഉത്തരവ് തന്നെ അബദ്ധമായിരുന്നുവെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. എന്നാൽ അതേസമയം തനിക്ക് കിട്ടിയ അധികാരം ഉപയോഗിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ 530 പട്ടയങ്ങൾ രവീന്ദ്രൻ നൽകി. ഇതിൽ മിക്കതിനെപ്പറ്റിയും പിൻകാലത്ത് ആക്ഷേപമുയർന്നിരുന്നു. 2006 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി തുടങ്ങിയപ്പോഴാണ് രവീന്ദ്രൻ പട്ടയം വലിയ വിവാദമായത്. അന്നത്തെ ദൗത്യ സംഘത്തിന്റെ പരിശോധനയിൽ പട്ടയങ്ങൾ അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥൻ നൽകിയെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്.